ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യുഗാന്ത്യ സന്ദേശം എന്ന ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. ലോകമെങ്ങുമുള്ള ദൈവമക്കൾക്ക് ഇതൊരനുഗ്രഹമായി തീരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അനേക പ്രിയപ്പെട്ടവരുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. വീണ്ടും ഞങ്ങളുമായി ബന്ധപ്പെടുവാനും പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാനും ഈ സ്ക്രീനിൽ കാണുന്ന അഡ്രസ്സിലോ ഇമെയിലിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. തുടർന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ അല്പനിമിഷം കൂടെ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിലെ പ്രാവചനിക വിഷയങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ വചനത്തിലെ പ്രവചനങ്ങൾ വചനങ്ങളായിട്ട് പഴയ നിയമത്തിൽ ആരംഭിച്ചത്, പുതിയ നിയമത്തിൽ എങ്ങനെ വചനം എന്നത് വെളിപ്പാടായി രൂപാന്തരപ്പെട്ടു, വെളിപ്പാടായി പരിണമിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സൂചനയായിട്ട് ചിന്തിച്ചു. ഇന്ന് നമ്മളതിനെക്കുറിച്ച് അല്പം കൂടെ വിശദമായിട്ട് ചിന്തിക്കുവാൻ പോവുകയാണ്. നമുക്ക് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ആ വായിച്ചു. ആ വേഗത്തിൽ സംഭവിപ്പാനുള്ളത്. ആ ആ അവന് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ഒരു വെളിപ്പാടുണ്ടാകണം. യേശു ക്രിസ്തു ആരാണ് എന്നുള്ള വെളിപ്പാട് ഉണ്ടാകണം. നമ്മൾ ജീവിച്ചിരുന്നാലും നമ്മൾ മരിച്ചുപോയാലും യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ പ്രഭാത നക്ഷത്രമായിട്ട് ഉദിക്കും എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതുപോലെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാന്യ പ്രേക്ഷകരെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ദൈവത്തിൻ്റെ വചനം ആഴമായി ചിന്തിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഏതൊരു ആത്മാവിനാൽ ദൈവത്തിൻ്റെ വചനം എഴുതപ്പെട്ടുവോ അതേ ആത്മാവിനാൽ അവിടുത്തെ വചനം ചിന്തിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അതിനായിട്ട് ഞങ്ങളെ ശാക്തീകരിക്കണമേ. കേൾവിക്കാരായ ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവേ, ഇതിൻ്റെ പ്രേക്ഷകരായ ഓരോ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു പ്രാവശ്യം കൂടെ ശക്തമായി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മുടെ കർത്താവ് സകല സ്തുതിക്കും സ്തോത്രത്തിനും യോഗ്യനാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിക്കുകയുണ്ടായി പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ ഒക്കെയും വാചകങ്ങളായിരുന്നു, അല്ലെങ്കിൽ കേട്ട് പറഞ്ഞതാണ്. താൻ കേട്ടത്, താൻ ദൈവത്തിൽ നിന്ന് കേട്ടത്, ചെവി ചായ്ച്ച് കേട്ടത് മറ്റുള്ളവരോട് പറയുകയായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കേൾവി മാത്രമല്ല, കേട്ടത് എന്താണെന്ന് കാണുകയും ചെയ്യുകയാണ്. പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകമാണ്. പുതിയ നിയമത്തിൽ മറ്റനേക ഭാഗങ്ങളിൽ പ്രവചന ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു പ്രവചന പുസ്തകമായിട്ട് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് വെളിപ്പാട് പുസ്തകമാണ്. ആ വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനത്തിലെ പ്രവചനങ്ങളെക്കുറിച്ച് യോഹന്നാൻ കാണുമ്പോൾ താൻ പറയുകയാണ്, എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണാൻ ഞാൻ പുറകോട്ടു തിരിഞ്ഞു. അപ്പോൾ ആ നാദം വെറും കേൾവി മാത്രമല്ല, വെറും ശബ്ദം മാത്രമല്ല, വാചകങ്ങൾ മാത്രമല്ല, വചനം മാത്രമല്ല, അത് തൻ്റെ മുൻപിൽ കാണത്തക്കവണ്ണമുള്ള ഒരു വ്യക്തിത്വം കൂടെയായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന സ്പർശ്യമായ, ടാഞ്ചിബിളായ, ടച്ച് ആൻഡ് ഫീൽ, നമുക്ക് തൊട്ട് സ്പർശിച്ച് അനുഭവിക്കാവുന്ന യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് അവിടെ യോഹന്നാൻ ഉണ്ടായി. താൻ കണ്ടു തേജസ്കരിക്കപ്പെട്ട ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ താൻ കണ്ടു, വചനം കേട്ടു, അതോടൊപ്പം താൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹാലലൂയ. യോഹന്നാൻ പ്രദർശിപ്പിച്ചു എന്നാണ് നമ്മളിവിടെ വായിച്ച ഈ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത്. തൻ്റെ ദൈവം അത് തൻ്റെ പുത്രന് കൊടുത്തു, അത് അവൻ തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. പ്രദർശിപ്പിച്ചു എന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്നതിന് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത് സിഗ്നിഫൈഡ് എന്നാണ്. സിഗ്നിഫൈഡ്, സിഗ്നിഫൈഡ് എന്നുള്ളത് അതിൻ്റെ മൂലഭാഷയിൽ അഥവാ പുതിയ നിയമത്തിൻ്റെ മൂലഭാഷയായ ഗ്രീക്കിൽ അതിന് ഉള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത് സെമൈനോ എന്നാണ്. സെമൈനോ എന്ന പദമാണ് സിഗ്നിഫൈഡ് എന്ന് അതിൻ്റെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം പ്രദർശിപ്പിച്ചു എന്ന് തന്നെയാണ്. ഒരു പ്രദർശനമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണെന്ന്, നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് പ്രദർശനം. കാരണം ദർശനമുണ്ട്, കേൾവിയുമുണ്ട്. നമുക്ക് കാണാൻ കഴിയും,
നമുക്ക് കേൾക്കാൻ കഴിയും. അതിനുപയോഗിച്ചിരിക്കുന്ന പദമാണ് സിഗ്നിഫൈഡ്. എന്നാൽ ഈ പദത്തെ ചിലർ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് ഇത് സിംബോളിക്കാണ് എന്ന് ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അഥവാ വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ കേവലം പ്രതിബിംബങ്ങളാണ്, യാഥാർത്ഥ്യങ്ങളല്ല. ദേ ആർ നോട്ട് റിയാലിറ്റീസ്. അതിൽ അത് അക്ഷരീകമല്ല. ദേ ആർ നോട്ട് ഇലിറ്ററൽ. ദേ ആർ നോട്ട് ലിറ്ററൽ. അവ ലിറ്ററൽ അല്ല, അല്ലെങ്കിൽ അക്ഷരീകമായി കാണുന്നതല്ല. പിന്നെയോ കാണുന്ന ഏതോ പ്രതിബിംബങ്ങൾ, സ്വപ്നങ്ങൾ പോലെയുള്ള യാഥാർത്ഥ്യമല്ലാത്ത ഏതോ പ്രതിരൂപങ്ങളാണ്, ചില അലിഗറീസ് മാത്രമാണ്, അന്യാപദേശപരമായിരിക്കുന്ന കാഴ്ചകൾ മാത്രമാണ് എന്ന് ചിലർ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. എന്നാൽ അതൊട്ടും ശരിയല്ല. ദൈവത്തിൻ്റെ വചനത്തെ അങ്ങനെ അലിഗറൈസ് ചെയ്യരുത്. ദൈവത്തിൻ്റെ വചനത്തെ സ്പിരിച്വലൈസ് ചെയ്യരുത്. സ്പിരിച്വലൈസ് ചെയ്തിരുന്നു പറഞ്ഞാൽ ആത്മീയമില്ലാതാക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. ആത്മീയമായി കാണരുതെന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെയോ ആത്മീയവൽക്കരിക്കരുത് എന്ന് പറഞ്ഞാൽ പറയുന്നതെല്ലാം വെറും ആത്മീയം മാത്രമാണ്, അത് അക്ഷരീകത്തിൽ ശരിയല്ല എന്നാരും പറയരുത്. കാരണം തിരുവെഴുത്തിൻ്റെ ഓരോ വാക്കും ഓരോ പദവും അതിൻ്റെ ഓരോ കുത്തും കോമയും പോലും അർത്ഥമുള്ളതാണ്, ലിറ്ററലാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം പറയുന്നതെല്ലാം വെറും പ്രതിബിംബങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ ദൈവത്തെ നമ്മൾ അപമാനിക്കുകയാണ്. കാരണം ദൈവത്തിന് റിയലായിട്ടൊന്നും പറയാൻ കഴിയില്ല. ദൈവം പറയുന്നതിൽ റിയാലിറ്റി ഒന്നും ഇല്ല എന്ന് നമ്മൾ പറയുന്നതിന് തുല്യമാണത്. അങ്ങനെയല്ല, ദൈവം പറയുന്നത് സത്യമാണ്. ദൈവത്തിൻ്റെ വചനം അത് അക്ഷരീകമായിട്ട് സത്യമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവവചനത്തെ നമ്മൾ സ്പിരിച്വലൈസ് ചെയ്യാൻ പാടില്ല. സിഗ്നിഫൈഡ് എന്നുള്ള ഈ പദം പ്രദർശിപ്പിച്ചു എന്ന് തന്നെ, അഥവാ കണ്ടു കേട്ടു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പഴയ നിയമത്തിൽ വാക്കാൽ, വാചകങ്ങളിൽ കൂടെ ആരംഭിച്ചതായ, വെർബലായിട്ട് ആരംഭിച്ചതായ ദൈവവചനത്തിൻ്റെ പ്രവചന ഭാഗങ്ങൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ അത് വെളിപ്പാടായിട്ട് മാറുന്നു. പ്രവചനം വെളിപ്പാടായിട്ട് മാറുന്നു. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം, പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകമായ വെളിപ്പാട് പുസ്തകം, വെളിപ്പാട് എന്നുള്ള ആ പദം അപ്പോക്കാലിപ്സിസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പോക്കാലിപ്സിസ്, അപ്പോക്കാലിപ്സിസ് എന്ന് പറഞ്ഞാൽ അൺവെയിലിംഗ്, അല്ലെങ്കിൽ ടു റിമൂവ് ദ വെയിൽ, മറനീക്കുക, ടു ഡിസ്ക്ലോസ് ഇറ്റ്, അത് മറനീക്കി പുറത്തു കൊണ്ടുവരിക, വെളിപ്പെടുത്തുക, ടു റിവീൽ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് സൂചിപ്പിക്കുന്നത് എവിടെയോ ഒരു മറ വന്നു, എവിടെയോ ഒരു മൂടുപടം വീണു. സ്തോത്രം. ദൈവം സൃഷ്ടിച്ചതൊന്നും ഒരു മൂടുപടം കൊണ്ട് മൂടി വയ്ക്കാനല്ല സൃഷ്ടിച്ചത്. ദൈവം സൃഷ്ടിച്ചതെല്ലാം ആദമനും ഹൗവയ്ക്കും അനുഭവിക്കാനാണ്. ഒന്നും മറച്ചു വെക്കുവാൻ ദൈവം ആഗ്രഹിച്ചില്ല. പിന്നെ എവിടെയായി മറ വീണത്? മറ വീണത് മനുഷ്യവർഗത്തിൻ്റെ പാപം മൂലമാണ്. അവൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചത് മൂലം, അനുസരണക്കേട് മൂലം ഒരു മൂടുപടം വീണു. ദൈവത്തിന് സ്തോത്രം. പാപം ചെയ്തതോടുകൂടെ ഒരു വെയിൽ, അല്ലെങ്കിൽ ഒരു മൂടുപടം അവൻ്റെ മുഖത്ത് വീണു. നമുക്കറിയാം, ഒരു മണവാട്ടി ഒരു വിവാഹവേദിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ചിലപ്പോൾ മൂടുപടം മുഖത്തിട്ടിരിക്കുന്നു, മൂടുപടം ഇട്ടിരിക്കുന്നു. അപ്പോൾ ആ കാഴ്ച കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ കഴിയില്ല. ഒരു 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 മായക്കാഴ്ച പോലെ കാണാൻ കഴിയും. അങ്ങനെ ഒരു മൂടുപടം വീണുപോയി. എവിടെയോ മനുഷ്യവർഗത്തിൻ്റെ മുഖത്ത് ആ മൂടുപടം വീണു. ദൈവത്തിന് സ്തോത്രം. ആ മൂടുപടം എന്താണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. എന്താണ് ആ മൂടുപടം? മനുഷ്യരുടെ മേൽ വീണതായ ആ മൂടുപടം എന്താണ്? നമുക്കൊന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 25:7-8 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. ദൈവമക്കളുടെ വാക്യം ഒന്ന് എടുത്താട്ടെ. യെശയ്യാ പ്രവചനം 25:7-8 വാക്യങ്ങൾ വ്യക്തമായിട്ടൊന്ന് വായിച്ചാട്ടെ. സകല വംശങ്ങൾക്കുമുള്ള മൂടുപടവും സകല ജാതികളുടെയും മേൽ കിടക്കുന്ന മറവും അവൻ ഈ പർവ്വതത്തിൽ വെച്ച് നശിപ്പിച്ചു കളയും. ആ അപ്പൊ എന്താണ് ഈ മൂടുപടം? മരണമാണ്, അല്ലെങ്കിൽ മർത്യതയാണ്, മോർട്ടാലിറ്റിയാണ്. അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും. ആ മുഖങ്ങളിലും നിന്ന്, സകല മുഖങ്ങളിലും നിന്ന് തൻ്റെ ജനത്തിൻ്റെ നിന്ന് സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും. നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഏതാണ് ഈ മൂടുപടം? മനുഷ്യ വർഗത്തിൻ്റെ മേൽ വീണ മൂടുപടം ഏതാണ്? മർത്യതയാണ്, അല്ലെങ്കിൽ
നിത്യജീവൻ ദൈവം ഊതിയ മനുഷ്യൻ മരണത്തിനധീനനായി തീർന്നു. മുന്നോട്ടുള്ള കാഴ്ച നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആ ഒരു ദിവസം മാത്രമേ അവന് കാണാൻ കഴിയൂ. അവന് ഭാവിയെക്കുറിച്ച് കാണാനുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു. അവൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. മരണമെന്ന മൂടുപടം, മർത്യത എന്നുള്ള മൂടുപടം അവൻ്റെ മുഖത്ത് വീണു. ആ മൂടുപടം ദൈവമക്കളുടെ ഏറ്റവും വലിയ നിന്ദയാണെന്നാണ് ഇവിടെ പ്രവാചകൻ പറയുന്നത്. സ്തോത്രം. അതെ, ഇന്നും ദൈവമക്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിന്ദയെന്ന് പറയുന്നത് മരണമാണ്. ദൈവമക്കളല്ലാത്തവർ, ബൈബിൾ വിശ്വസിക്കാത്തവർ നമ്മളോടൊരു പക്ഷേ ചോദിക്കും, നിങ്ങൾ ദൈവമക്കളാണല്ലോ, എന്നിട്ട് നിങ്ങൾക്കും രോഗം വരുന്നു, നിങ്ങൾക്കും ആക്സിഡൻ്റ് ഉണ്ടാകുന്നു, നിങ്ങളും മരിക്കുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അപ്പം ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ എന്നൊരു പക്ഷേ ചോദിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, ആ മൂടുപടം സകല മനുഷ്യരിലും വീണു. അത് നമ്മുടെ മേലുമുണ്ട്. അത് നമ്മുടെ മേൽ നിന്ന് മാറണമെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കണം. ഇപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ് നടന്നിരിക്കുന്നത്. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് നടന്നു. പക്ഷേ ശരീരം ഇന്നും മരണത്തിന് അധീനമാണ്. ഒരു വണ്ടി മണ്ടേ കൂടെ കയറിയാൽ ഒരു വിശ്വാസിയും മരിക്കും, അല്ലാത്തവനും മരിക്കും. ട്രെയിനിൻ്റെ അടിയിൽ പോയി തല വെച്ചാൽ വിശ്വാസിയും ചാകും, അല്ലാത്തവരും ചാകും. ആക്സിഡൻ്റ് ഉണ്ടായാൽ ആരും മരിക്കും. കാരണം മരണമെന്ന ആ മൂടുപടം വിശ്വാസികളിൽ നിന്ന് മാറിയിട്ടില്ല. ഇപ്പോഴും ആ മൂടുപടത്തിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ശരീരം, മർത്യതയ്ക്കുള്ളിലാണ്. എന്നാൽ നാം അമർത്യതയെ ധരിക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ പൂർണ്ണ പുത്രത്വം, അല്ലെങ്കിൽ ആ സൺഷിപ്പ്, ആ പുത്രത്വം നമ്മൾ പ്രാപിക്കുമ്പോൾ ആ മൂടുപടം നീങ്ങും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2 കൊരിന്ത്യർ 3:18 നമുക്കിതിനോട് ചേർന്നും ചിന്തിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2:3:18 എന്ന് വായിക്കാം. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയം എന്താണ്? ഈ മൂടുപടം മാറും, ഈ ജഡം മാറും, ഈ ഭൗതിക ശരീരം മാറും, ഈ ജഡമയമായ ശരീരം സ്വർഗീയ ശരീരമായി രൂപാന്തരപ്പെടും. 1 കൊരിന്ത്യർ 15 പൗലോസ് ലീഹ അത് പ്രസ്താവിക്കുന്നുണ്ട്. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. ഹേ മരണമേ, നിന്റെ ജയമെവിടെ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ വെല്ലുവിളിക്കുന്ന ഒരു ദിവസം വരുവാൻ പോകുന്നു. അതേത് ദിവസമാണ്? നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ പൂർണ്ണത ലഭിക്കുന്ന ദിവസം. ഈ മണ്മയമായ ശരീരം ഒന്നുകിൽ മരണത്താലോ അല്ലെങ്കിൽ കർത്താവിൻ്റെ കാഹളധ്വനി കേൾക്കുമ്പോഴുള്ള രൂപാന്തരത്താലോ മാറിപ്പോകും. മാറിപ്പോയിട്ട് തേജസ്സിൻ്റെ പുത്തൻ ശരീരം നമ്മുടെ കർത്താവ് നമുക്ക് തരും. അപ്പോൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി നമ്മൾ രൂപാന്തരപ്പെടും. നമ്മുടെ കർത്താവിനോട് നാം സാരൂപ്യവും സാമീപ്യവും സായുജ്യവും പ്രാപിക്കും. അതേ പ്രതിമയായി, അതേ രൂപമായി നമ്മൾ മാറും. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 4 സ്വർഗത്തിലേക്ക് കയറിയ യോഹന്നാൻ മർത്യ ശരീരത്തിലായിരുന്നു കയറിയത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവൻ്റെ മർത്യ ശരീരത്തിലെ മൂടുപടം ഒന്ന് മാറ്റിയിട്ട് ഭാവിയിൽ സംഭവിപ്പാനുള്ള സകലതും അവനെ കാണിച്ചു കൊടുത്തു. ആത്മനിറവിൽ അവൻ ആത്മാവിൽ ആത്മവിവശതയിൽ ഭാവിയിൽ സംഭവിപ്പാനുള്ളത് കണ്ടു. ആ ദൈവം അതവന് പ്രദർശിപ്പിച്ചു. ഗോഡ് സിഗ്നിഫൈഡ് ദം ടു ജോൺ. യോഹന്നാന്, ജോൺ ദ റെവലേറ്റർ, വെളിപ്പാടുകാരനായ യോഹന്നാന് ദൈവം അത് കാണിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ യോഹന്നാൻ സ്വർഗത്തിലെത്തി കണ്ട, യോഹന്നാനോട് 4 പറയുന്നു, ഇവിടെ കയറി വരിക യോഹന്നാനെ, നീ ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിന്നെ കാണിക്കാം. അപ്പൊ മേലാൽ സംഭവിപ്പാനുള്ളത് കാണിക്കണമെങ്കിൽ, ഞാൻ നിന്നെ പ്രദർശിപ്പിച്ച് കാണിക്കണമെങ്കിൽ നീ ഇവിടെ കയറി വരണം. അങ്ങനെ ഉന്നതങ്ങളിലേക്ക് കയറിയ യോഹന്നാൻ സ്വർഗീയ വെളിപ്പാടുകൾ കണ്ടു. ഭാവികാല നിത്യതയും പൂർവകാല നിത്യതയും ഒരുപോലെ താൻ കണ്ടു. താൻ കണ്ടത് ദൈവം അനുവദിച്ചതൊക്കെ താൻ എഴുതി വച്ചു.
പിന്നീട് അത് പിൽക്കാലത്ത് അദ്ദേഹം അത് പുസ്തകച്ചുള്ളിൽ എഴുതി. ഇന്ന് നമ്മുടെ കയ്യിൽ വെളിപ്പാട് പുസ്തകമായിട്ട് കിട്ടിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം എന്ന ഈ പുസ്തകമാണ് വേദപുസ്തകത്തിലെ പ്രവചനങ്ങളുടെ റൂഫ്, വേദപുസ്തകത്തിലെ പ്രവചനങ്ങളുടെ മേൽക്കൂര. ഈ മേൽക്കൂരയ്ക്ക് കീഴിലാണ് ബാക്കി മുറികളെല്ലാം. നമുക്കറിയാം, ഒരു വീടിൻ്റെ മേൽക്കൂരയ്ക്ക് കീഴിലാണ് ബാക്കി മുറികളെല്ലാം വരുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഹാലലുയ. വെളിപ്പാട് പുസ്തകം വേദപുസ്തകത്തിലെ അവസാനത്തെ പുസ്തകമാണ്. വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് മഹാനായ സ്കോഫീൽഡ്, ബൈബിളിൻ്റെ രചയിതാവായ പ്രസിദ്ധനായിരിക്കുന്ന സ്കോഫീൽഡ് വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് പറയുന്ന, വെളിപ്പാട് പുസ്തകം വേദപുസ്തകത്തിൻ്റെ ഉപസംഹാര ഗ്രന്ഥമാണെന്നാണ്. അതിൻ്റെ എപ്പിലോഗാണ്, അതിൻ്റെ അവസാന ഗ്രന്ഥമാണ്. അദ്ദേഹം ബൈബിളിനെ അഞ്ചായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന്, പ്രിപ്പറേഷൻ. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരുക്കം. പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങൾ പ്രിപ്പറേഷൻ എന്ന ആഗണനയിൽ വരും. രണ്ടാമത്തേത് മാനിഫെസ്റ്റേഷൻ. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് പ്രകടിപ്പിക്കപ്പെട്ടു, അത് പ്രദർശിപ്പിക്കപ്പെട്ടു. ഒരുക്കപ്പെട്ടിരുന്നത് പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിൽ ഒരുക്കപ്പെട്ടിരുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് വെളിപ്പെടുത്തുകയാണ് 4 സുവിശേഷങ്ങളിൽ കൂടെ. എന്തായിരുന്നു വെളിപ്പെടുവാൻ തയ്യാറായിരുന്നത്? കർത്താവായ യേശു ക്രിസ്തുവാണ്, കൃപയുടെ വെളിപ്പാട്. അത് 4 സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നു, മാനിഫെസ്റ്റേഷൻ. മൂന്നാമത്തേത് പ്രൊപ്പഗേഷനാണ്. പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ പ്രചരണമാണ്. പ്രൊപ്പഗേഷൻ, അത് അപ്പോസ്തോല പ്രവർത്തികളുടെ പുസ്തകമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തോലന്മാരിൽ കൂടെ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനെ പ്രചരിപ്പിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. നാലാമത്തേത് എക്സ്പ്ലനേഷനാണ്. എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ വിശദീകരണമാണ്, അതിൻ്റെ വ്യാഖ്യാനമാണ്. അത് റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെയുള്ള 21 ലേഖനങ്ങളാണ്. ഈ 21 ലേഖനങ്ങളിലാണ് ഈ ദൈവിക വെളിപ്പാടുകളെല്ലാം വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എക്സ്പ്ലനേഷൻ. അഞ്ചാമത്തേത് കൺസമേഷനാണ്. കൺസമേഷൻ എന്ന് പറഞ്ഞാൽ ഉപസംഹാരം. അതാണ് വെളിപ്പാട് പുസ്തകം. അപ്പോൾ വെളിപ്പാട് പുസ്തകം ദൈവിക പദ്ധതികളുടെ ഉപസംഹാരമാണ്. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞ് പിന്നീടൊരു വെളിപ്പാടിന് ദൈവം ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. പിന്നീട് വെളിപ്പാടാണ് എന്നും പറഞ്ഞ് ആരെങ്കിലും വന്നാൽ അവൻ കള്ളനാകുന്നു, അവൻ വ്യാജനാകുന്നു, അവൻ കള്ളപ്രവാചകനാകുന്നു. പിന്നീട് ഇനിയും ഇന്ന് ജീവിക്കുന്നവർക്ക് ദൈവം വെളിപ്പെടുത്തിയ വെളിപ്പാടുകളുടെ പ്രകാശനം മാത്രമേ ഉള്ളൂ. ആ വെളിപ്പാടുകൾ നമുക്ക് പ്രകാശിപ്പിച്ച് കിട്ടും. എന്നാൽ പുത്തൻ വെളിപ്പാടുകൾ, പുത്തൻ വെളിപ്പാടെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ അനുദിന ജീവിതത്തെക്കുറിച്ച് കാണുന്ന ഏതെങ്കിലും വെളിപ്പാടിനെക്കുറിച്ചോ ദർശനത്തെക്കുറിച്ചോ അല്ല ഞാനീ പറയുന്നത്. ദൈവിക പദ്ധതികളുടെ വെളിപ്പാട്, ദൈവിക പ്രോഗ്രാമുകളുടെ വെളിപ്പാട്, മനുഷ്യവർഗത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളുടെ വെളിപ്പാട്, അത് വെളിപ്പാട് പുസ്തകത്തോടെ തീർന്നു. സ്തോത്രം. ബാക്കി വെളിപ്പെടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിശുദ്ധന്മാർ അങ്ങ് സ്വർഗത്തിലെത്തുമ്പോൾ അവിടെ വെച്ച് മാത്രമേ വെളിപ്പെടുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഹാലലൂയ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ വെളിപ്പാട് എന്നുള്ള ആ പദത്തിന് ഗ്രീക്കിൽ പ്രധാനമായും 4 പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, അപ്പോക്കാലിപ്സിസ്. വെളിപ്പാട് എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. റെവലേഷൻ, അൺകവറിങ് അല്ലെങ്കിൽ അൺവെയിലിങ്, ഡിസ്ക്ലോസിങ് എന്നൊക്കെ പറയും, അപ്പോക്കാലിപ്സിസ്. രണ്ടാമത്തേത് എപ്പിഫാനിയ എന്ന പദമാണ്. എപ്പിഫാനിയ, അപ്പിയറൻസ്, മാനിഫെസ്റ്റേഷൻ, ഡിസ്പ്ലേ എന്നൊക്കെയാണ് പദത്തിൻ്റെ അർത്ഥം. മലയാളത്തിൽ പ്രത്യക്ഷത എന്ന് പറയും, പ്രത്യക്ഷത. അപ്പോൾ ഒന്നാമത്തേത് വെളിപ്പാട്, രണ്ടാമത്തേത് പ്രത്യക്ഷത. മൂന്നാമത്തേത് ഫനേറോസ് എന്ന പദമാണ്. ഫനേറോസ് എന്ന പദം അപ്പിയറൻസ്, അതുപോലെ മാനിഫെസ്റ്റ് ചെയ്യുക, റിവീൽ ചെയ്യുക എന്നൊക്കെയാണ്. അതിൻ്റെയും അർത്ഥം പ്രത്യക്ഷതയും തന്നെയാണ്. പ്രത്യക്ഷത, അത് എപ്പിഫാനിയയുടെ മറ്റൊരു പദമാണ്. നാലാമത്തേത് പരോസിയ എന്നുള്ള പദമാണ്. പരോസിയ എന്ന പദത്തിൻ്റെ അർത്ഥം ആഗമനമെന്നാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആകാശമേഘത്തിലെ വരവിന് പരോസിയ എന്ന പദമാണ്, ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചുള്ളത്. അപ്പോൾ സമ്പൂർണ്ണ പ്രത്യക്ഷത, സമ്പൂർണ്ണ വെളിപ്പാട്, സമ്പൂർണ്ണ വരവ്, മടങ്ങി വരവ്,
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനം, ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ദ ലോർഡ് ജീസസ്, യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനം, അതിനൊക്കെ ഉപയോഗിക്കുന്ന പദമാണ് പറൗസിയ. അപ്പോൾ അപ്പോക്കാലിപ്സിസ്, എപ്പിഫാനിയ, ഫനേറൂസ്, പറൗസിയ, ഈ നാല് പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്, യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് കണ്ട എന്തെങ്കിലും കുറച്ച് വെളിപ്പാടെന്നല്ല അതിൻ്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിനെ അക്ഷരീകമായി കാണുക എന്ന് മാത്രവുമല്ല അതിൻ്റെ അർത്ഥം. യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം വിഭാവന ചെയ്തിട്ടുള്ള യുഗകാല പരിപാടികൾ, ദൈവത്തിൻ്റെ യുഗകാല നിർണയങ്ങൾ എന്താണെന്ന് വെളിപ്പെടുക. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ കൂടെ പിതാവായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിൽ കൂടെ അഭിഷേകം ചെയ്ത് ഇവിടേക്ക് അയക്കുവാൻ ദൈവം നിയോഗിച്ച തൻ്റെ അഭിഷിക്തനായ, തൻ്റെ അഭിഷിക്ത ദാസനായ യേശു ക്രിസ്തുവിൽ കൂടെ മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള, ദൈവം ക്രമീകരിച്ചിട്ടുള്ള, ദൈവം സംവിധാനം ചെയ്തിട്ടുള്ള ദൈവീക പദ്ധതികളുടെ അതിൻ്റെ മുൻനിർണയവും അതിൻ്റെ ആനുകാലിക നിറവേറലുമാണ്. ഗോഡ്സ് പ്രീ ഡെസ്റ്റിനേഷൻസ്, ദൈവത്തിൻ്റെ മുൻനിർണയങ്ങൾ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3:18-21 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ദൈവമോ തൻ്റെ ക്രിസ്തു, ദൈവമോ ദൈവത്തിൻ്റെ ക്രിസ്തു എന്ന് പറയുന്നത് പുത്രനായ ക്രിസ്തുവാണ്, എന്ന സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ കൊന്നുകളഞ്ഞു, നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ, നിങ്ങളുടെ ജീവനായകനെ നിങ്ങൾ കൊന്നുകളഞ്ഞു. അവിടെ അപ്പോസ്തോലന്മാർക്ക് വിരോധമായി കൂടിയതായ യഹൂദ സദസ്സിനോട് അപ്പോസ്തോലൻ പറയുകയാണ്, നിങ്ങൾ ജീവനായകനെ കൊന്നുകളഞ്ഞു, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. എന്നാൽ കർത്താവിൻ്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻനിയമിക്കപ്പെട്ട, നിങ്ങൾക്ക് വേണ്ടി മുൻനിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്ത്, കർത്താവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ചാണ്, ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ പുത്രനായ ക്രിസ്തുവിൽ കൂടെ പിതാവായ ദൈവം സംവിധാനം ചെയ്ത എല്ലാ കാര്യങ്ങളും ദൈവം ഉദ്ദേശിച്ച രൂപത്തിൽ യഥാസ്ഥാനപ്പെടുന്നത് വരെ പുത്രനായ ക്രിസ്തുവിനെ സ്വർഗത്തിൽ സ്വീകരിക്കേണ്ടതാകുന്നു. സ്വർഗാരോഹണം ചെയ്ത കർത്താവ് ഇന്ന് സ്വർഗത്തിൽ നമുക്കായി രാജാവായി വാഴുന്നു, മധ്യസ്ഥനായിട്ടിരിക്കുന്നു. അവൻ രാജാവായി അതിവേഗം ഈ ഭൂമിയിലേക്ക് വരും. അവൻ വരുമ്പോൾ സകലത്തെയും അവൻ യഥാസ്ഥാനത്താക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ദൈവം തൻ്റെ ക്രിസ്തുവായ അഭിഷിക്തനായ യേശുവിൽ കൂടെ സൃഷ്ടിച്ച, സംവിധാനം ചെയ്ത സകല കാര്യങ്ങളും ദൈവം യഥാസ്ഥാനപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. എഫേസ്യ ലേഖനം 1:9-10 അവനിൽ താൻ മുൻനിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിൽ കൂടെ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇംഗ്ലീഷിലാണ് അത് കൂടുതൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. ഹാവിങ് മെയ്ഡ് നോൺ അൺ ടു അസ് ദ മിസ്റ്ററി ഓഫ് ഹിസ് വിൽ, ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ മർമ്മം ദൈവം വെളിപ്പെടുത്തി. എന്താ പിതാവായ ദൈവത്തിൻ്റെ ആ ഹിതത്തിൻ്റെ മർമ്മം എന്താണ്? ദിസ് മിസ്റ്ററി ഈസ് അക്കോർഡിംഗ് ടു ഹിസ് ഗുഡ് പ്ലഷർ, ദൈവത്തിൻ്റെ തിരുഹിതം പോലെയാണ്. ദൈവത്തിൻ്റെ ഗുഡ് പ്ലഷർ, ദൈവത്തിൻ്റെ തിരുഹിതം പോലെ, വിച്ച് ഹി ഹാത് പർപ്പസ്ഡ് ഇൻ ഹിംസെൽഫ്, തന്നിൽ തന്നെ താൻ നിശ്ചയിച്ച തിരുഹിതമാണ്. ആരും നിർബന്ധിച്ചതല്ല, ദൈവം തന്നെ തീരുമാനിച്ച ദൈവത്തിൻ്റെ ആ ഹിതമാണ്. എന്ത് ആ ഹിതത്തിൻ്റെ മർമ്മം എന്താണ്? അത് പുത്രനായ ക്രിസ്തു നമ്മളോട് അറിയിച്ചിട്ടുണ്ട് ആ മർമ്മം എന്താണെന്ന്. എന്താണ് ആ മർമ്മം? ദാറ്റ് ഇൻ ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഫുൾനെസ് ഓഫ് ദ ടൈംസ് ഹി മൈറ്റ് ഗാദർ ടുഗദർ ഇൻ വൺ ഓൾ തിങ്സ് ഇൻ ക്രൈസ്റ്റ് ബോത്ത് വിച്ച് ആർ ഇൻ ഹെവൻ ആൻഡ് വിച്ച് ആർ ഓൺ എർത്ത് ഈവൻ ഇൻ ഹിം. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ കാലത്തിൻ്റെ തികവിൽ,
സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലതും തൻ്റെ പുത്രനിലൂടെ പിതാവായ ദൈവം ആദ്യം ദൈവം പ്ലാൻ ചെയ്തതുപോലെ അതുപോലെ തന്നെ മടക്കി കൊണ്ടുവരും. ദൈവത്തിൻ്റെ പ്ലാനിനെ പൊളിക്കുവാൻ പിശാചിന് കഴിയത്തില്ല. ദൈവത്തിൻ്റെ പദ്ധതികളെ തകർക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിയെയും ദൈവം അനുവദിക്കത്തില്ല. ദൈവം എന്ത് പ്ലാൻ ചെയ്തിരിക്കുന്നുവോ കാലമല്പം മുൻപോട്ട് പോയാലും പുത്രനിൽ കൂടെ, യേശു ക്രിസ്തുവിൽ കൂടെ അത് മടക്കിക്കൊണ്ടുവരും. റെസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ റെസ്റ്റോറേഷൻ, അതിൻ്റെ മടക്കിക്കൊണ്ടുവരും, അതിൻ്റെ പുനഃസ്ഥാപനം ക്രിസ്തുവിൽ കൂടെ നടക്കുവാൻ പോകുന്നു. പാപം ചെയ്ത് വീണുപോയതായ മനുഷ്യൻ്റെ കണ്ണുകളുടെ മേൽ വീണ മൂടുപടത്തെ ദൈവം മാറ്റും. അത് മാറ്റിയിട്ട് സ്വർഗീയമായ കാഴ്ച അവന് നൽകും, സ്വർഗീയമായ കണ്ണ് അവന് നൽകും. ദൈവത്തിന് സ്തോത്രം. യോബ് പറയുന്നു, എൻ്റെ ഈ കണ്ണുകളാൽ തന്നെ ഞാൻ അവനെ കാണും. നമ്മുടെ ഈ കണ്ണുകൾ തന്നെ സ്വർഗീയ മഹത്വം കാണുവാൻ, ദൈവ തേജസ് കാണുവാൻ പ്രാപ്തമായിത്തീരും. ഇന്ന് നമ്മുടെ കണ്ണുകൾക്ക് അതിനുള്ള കഴിവില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ യുഗ അങ്ങനെ നമ്മൾ ദൈവിക പദ്ധതികൾ, ദൈവിക നിർണയങ്ങൾ എന്താണെന്നെന്ന് തിരിച്ചറിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹാലലൂയ. ഇതൊക്കെ നാം മനസ്സിലാക്കണമെങ്കിൽ ദൈവവചനത്തെ നമ്മൾ യുഗ പരമായി പഠിക്കണം. നമ്മൾ ഈ പ്രോഗ്രാമിൽ, ഈ യുഗാന്ത്യ സന്ദേശം എന്ന ഈ പ്രോഗ്രാമിൽ, തുടർന്നുള്ള എപ്പിസോഡുകളിൽ ദൈവത്തിൻ്റെ വചനത്തെ യുഗപരമായി എങ്ങനെ, യുഗങ്ങളിൽ കൂടെ ദൈവിക പദ്ധതികൾ ദൈവം എങ്ങനെ നടത്തി, അതിനായി തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ദൈവം എങ്ങനെ ഉപയോഗിച്ചു, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുവാനായിട്ട് പോവുകയാണ്. കൂടുതൽ വെളിപ്പാടുകളുടെ, മനുഷ്യ സൃഷ്ടി മുതൽ വീണ്ടെടുപ്പിൻ്റെ പൂർണ്ണതയായ പൂർണ്ണ പുത്രത്വം വരെയുള്ള കാര്യങ്ങൾ ഈ തിരുവഴുത്തിൽ കൂടെ നമുക്കിങ്ങനെ പഠിക്കുവാനായിട്ട് സാധിക്കും. അവിടേക്ക് പരിശുദ്ധാത്മാവ് സഹായത്തോടെ നമുക്ക് ഊളിയിട്ടിറങ്ങുവാൻ കഴിയും. ആഴവും പരപ്പുമുള്ള ദൈവജനത്തിൻ്റെ ആഴക്കടലായ ഈ പ്രവചനങ്ങളിലേക്ക് ഇറങ്ങുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്ത ദൈവം, നമ്മളെ തൻ്റെ തിരുഹിതത്തിൻ്റെ പ്രസാദ പ്രകാരം നമ്മളെ തിരഞ്ഞെടുത്ത ദൈവം എത്ര വലിയവൻ. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.